ഹായ് ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവരും അവരുടെ വീടുകളിൽ സേഫ് ആയിരിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെയും ഏകദേശം ഒരു ലോക്ക്ഡൗൺ തന്നെയാണ്. അത്യാവശ്യം വേണ്ടുന്ന ഫാർമസീസും ഗ്രോസറി സ്റ്റോഴ്സും ഒക്കെ മാത്രമേ തുറന്നിട്ടുള്ളൂ. വഴിയൊക്കെ നല്ല കാലിയായിട്ടാണ് നടക്കുന്നത്. പക്ഷേ ഈ സോളിറ്ററി എക്സസൈസിന് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് വെളിയിൽ പോകാൻ പറ്റും നമുക്ക്, പക്ഷേ പേഴ്സൺ ടു പേഴ്സൺ 6 ഫീറ്റ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വേണം വെളിയിൽ പോകാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എത്രയും മാത്രം അതൊക്കെ പ്രാവർത്തികമാവും എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. പറ്റുന്നവരൊക്കെയും വീടുകളിൽ തന്നെ കഴിയുന്നു. തീർത്ത് പറ്റാത്തവരും പിന്നെ അങ്ങനെയൊക്കെ ഉള്ളവർ, പിന്നെ ഈ ഡോഗിനെയും കൊണ്ട് വോക്ക് ചെയ്യാൻ പോകുന്നവർ, അങ്ങനെയൊക്കെ വെളിയിൽ പോകുന്നതും കാണുന്നുണ്ട്. എന്നാലും വളരെ കുറവാണ് ആൾക്കാർ. പിന്നെ വണ്ടിയൊന്നും അങ്ങനെ കാണാറൊന്നുമില്ല. പിന്നെ ഇപ്പോൾ സ്പ്രിംഗ് ആയി തുടങ്ങി. ഇപ്പോൾ ഈ കാണുന്ന നമ്മുടെ ജനലിൻ്റെ അകത്തൂടെ കാണുന്ന കാഴ്ച, ഇതാ ഞങ്ങൾ പുറം ലോകത്ത് കാഴ്ചകൾ കാണുന്ന കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കണ്ടില്ലേ, ആ പാർക്കിങ്ങിലോട്ടും ആ റോഡിൻ്റെ സൈഡ് ഒക്കെ എന്ന് പറയുന്നത് നിറച്ച് കാറ് കിടക്കുന്നതാണ് സാധാരണ. പക്ഷേ ഇവിടെ ഇപ്പം ഒന്നുമില്ല. പിന്നെ എന്നെ ഫേസ്ബുക്കിലൂടെയും പിന്നെ വാട്സാപ്പിലൂടെയൊക്കെ കുറേ പേര് എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു ഇവിടുത്തെ. അതിനൊക്കെ ഒരുപാട് താങ്ക്സ്. എല്ലാവരോടും വഴി പറയുകയാണ് ഇവിടെ വളരെയധികം സേഫ് ആയിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾ ഈ താമസിക്കുന്ന സ്ഥലത്ത് അധികം കേസസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കുഴപ്പമില്ല. എന്തേ അവിടെ കാണാൻ പറ്റുന്ന കണ്ടോ, ഒരാൾ തന്നെ നടന്ന് എക്സസൈസ് ചെയ്യുന്ന, അങ്ങനത്തെ സോളിറ്ററി എക്സസൈസസിനൊക്കെ പെർമിഷൻ ഉണ്ട്. ഇവിടുത്തെ കൗണ്ടിയുടെ വെബ്സൈറ്റിൽ ഇങ്ങനെ കൊറോണ വൈറസ് കേസസ് അപ്പം തന്നെ അപ്ഡേറ്റ് ആകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ് അനുസരിച്ച് ആ ബ്ലൂ കളർ ഞാൻ സ്പോട്ട് ചെയ്തേക്കുന്ന ആ സ്ഥലമാണ് നമ്മുടെ വില്ലേജ്. ഇവിടെ ഒന്നും കാണുന്നില്ല. പക്ഷേ ഇന്നലത്തെ ഇതിൻ്റെ അത് 7 ഉണ്ടായിരുന്നു. മേ ബി അവർ റിക്കവറായി കാണും. അപ്പം ഈ ടീനേജേഴ്സൊക്കെ സ്പ്രിങ്ങിൻ്റെ സമയത്ത് പാർക്കുകളിലൊക്കെ പോകുന്നവരൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടിയുള്ള മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ അവരും സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് തന്നെ പാർക്കിൽ പോകുന്നെങ്കിൽ പോകണം എന്നാണ് പറയുന്നത്. നമുക്ക് സോളിറ്ററി എക്സസൈസിന് വേണ്ടിയും വെളിയിൽ പോകാൻ വേണേ നമുക്ക്, പക്ഷേ 6 ഫീറ്റ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് കൂട്ടം കൂട്ടമാകാതെ നടക്കണമെന്നാണ് പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ന്യൂയോർക്ക് സിറ്റിയിൽ ഇപ്പം സ്ട്രീറ്റുകൾ ചിലത് അടച്ചു കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് വേണ്ടി. ഇനിയിപ്പോൾ നടക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നടക്കാം, പക്ഷേ ആ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൽ തന്നെ നടക്കാൻ വേണ്ടി. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ന്യൂയോർക്കിലെ മാൻഹട്ടൻ എന്ന് പറയുന്ന സ്ഥലത്തെ 42nd സ്ട്രീറ്റ് ആണ്. ഇത് ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ആണ്. ഒരുപാട് നമ്മൾ നേരത്തെ എൻ്റെ വീഡിയോസിൽ കാണാം നിങ്ങൾക്ക് സെൻറ്റ് പാട്രിക്സ് ചർച്ചൊക്കെ, അതൊക്കെ ഈ സ്ട്രീറ്റിലുള്ളതാണ്. പക്ഷേ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ട്രീറ്റ്. ഇപ്പോഴത്തെ സ്ഥിതി ഇങ്ങനെയാണ്, കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആണ്. ഇന്നിപ്പോൾ ഞാനൊരു ന്യൂസ് കണ്ടു, ഇത് നിങ്ങൾക്കിപ്പം പാർക്കിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ലാത്തവർ സിമെട്രി പോയി ഇരിക്കാനുള്ള രീതിയിൽ. സോ ചിലർ ഇവിടുത്തെ സിമെട്രീസൊക്കെ അങ്ങനെയാണ്, നമുക്ക് പോയി ഇരിക്കുകയും ചെയ്യാം. ഏതായാലും എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെതിരെ ഒരു സമരമെന്നുള്ള രീതിയിൽ ലോക്ക്ഡൌൺ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നേറാം. അപ്പം നമുക്കിവിടെ പൊളിറ്റിക്സോ ജാതിയോ മതമോ ദേശമോ അങ്ങനെ ഒരു ഡിഫറൻസ് ഒന്നുമില്ല. എല്ലാ മനുഷ്യരും ഒന്നാണ്. അപ്പം നമുക്ക് മനുഷ്യരെല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് തന്നെ കോവിഡിനെതിരെ ഫൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനു വേണ്ടി നമുക്കും ഒരു പാർട്ടാകാമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വീടിൻ്റെ അകത്തിരിക്കുന്നത്. നമുക്ക് വേണ്ടി രാപകലില്ലാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെൽത്ത് കെയർ സെക്ഷനിലുള്ള എല്ലാവർക്കും, അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി ഒരു മരുന്ന് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സയൻറ്റിസ്റ്റുകളിലും ഒരു വലിയ താങ്ക് യു പറയേണ്ടതുണ്ട്. കാരണം അവരാണ് ശരിക്കും നമുക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നവർ. അപ്പം അവരുടെ ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മളെല്ലാവരും വീടുകളിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മളെ തന്നെ സേഫായി വെക്കുക, ഇത് രണ്ടും നമ്മളെ ചെയ്യുക. അപ്പം ഈ ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇനിയും ചാനൽ കണ്ടിട്ടില്ലാത്തവർ, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുവാണെങ്കിൽ നിങ്ങളതും കൂടെ ചെയ്തു കൊടുക്കുക. ലോക്ക്ഡൌൺ ആണെങ്കിലും അല്ലെങ്കിലും ഓൾമോസ്റ്റ് ലോക്ക്ഡൌണിൽ ചെയ്യുന്ന പോലെ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അതാണ് നമ്മുടെ വീട്ടിലെ അമ്മമാർ. വീട്ടമ്മമാരായിട്ടുള്ള എല്ലാവരും ദിവസവും ചെയ്യുന്ന പണിയൊക്കെ തന്നെയാണ് ലോക്ക്ഡൌണിലും ചെയ്യുന്നത്. അവർക്കെല്ലാം പ്രത്യേകതയൊന്നും തോന്നുന്നില്ലായിരിക്കും ലോക്ക്ഡൌൺ. അപ്പം നമുക്ക് ഈ ഒരു സമയമെന്ന് പറയുന്നത് അവരുടെ ആ വിഷമങ്ങളോ അവരുടെ ബുദ്ധിമുട്ടുകളോ ഒക്കെ മനസ്സിലാകാനും കൂടെ ഉള്ളൊരു സമയമാണ്. അതുകൊണ്ട് നിങ്ങളുടെ അമ്മമാരോ നിങ്ങളുടെ ഭാര്യമാരോ ഒക്കെ ചെയ്യുന്നത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ സഹായിക്കാനും കൂടെ ഒരു
സമയമാക്കി ഈ ലോക്ക്ഡൗൺ മാറ്റണമെന്ന് എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട്. ലോക്ക്ഡൗൺ ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം. നമ്മുടെ ദിവസം നമ്മൾ ടച്ച് ചെയ്യുന്ന സർഫസസ്, നമ്മുടെ ഡോറിൻ്റെ നോബ്സ്, അതൊക്കെ ക്ലീൻ ചെയ്യാന്നുള്ള ഡിസ്ഇൻഫെക്റ്റിംഗ് വൈപ്സ് വെച്ച്. അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പിന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് നന്നായിട്ട് വെക്കുക, നല്ല ഹെൽത്തി ആയിട്ട് വെക്കുക, നല്ല ഫുഡ് കഴിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വാട്ടർ ധാരാളം കുടിക്കുക. വെള്ളം ഒരുപാട് കുടിക്കുന്നവരെ നമ്മുടെ ഡീഹൈഡ്രേഷൻ മാറ്റും, അത് നമ്മുടെ മ്യൂക്കസ് ഒക്കെ ഈസി ആക്കും. ഈ ആസ്മയൊക്കെ ഉള്ളവർക്കത് കുറച്ച് റിലീവ് ചെയ്യും. മാത്രമല്ല നമുക്ക് ഈ ആൻസൈറ്റിയും സ്ട്രെസ്സും പാനിക്കും ഒക്കെ ആയിട്ട് നമ്മുടെ കെമിക്കൽസും ഹോർമോൺസും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മുടെ ബോഡി. അങ്ങനെ അൺനെസസറി കെമിക്കൽസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ വരുന്നത് വെള്ളമൊക്കെ കുടിക്കുന്ന വഴി കുറേയൊക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് പോകും. സോ കീപ് യുവർ സെൽഫ് ഹൈഡ്രേറ്റഡ്, അതൊരു കാര്യമാണ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ടിവിയിലും നമ്മുടെ മൊബൈലിലും ഒക്കെ നിങ്ങൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് COVID-19 ന്യൂസുകളാണ്. അവിടെ ഇത്ര പേര് മരിക്കുന്നു, ഇവിടെ ഇത്രയും പേര് മരിക്കുന്നു. ഇതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ശരിക്കും പേടിയില്ലെന്ന് പറയുന്നവരാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ പാനിക് ആകുന്നുണ്ട്. സോ ഒരു കാര്യം നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ മിനിമം നമുക്ക് ആ ന്യൂസ് കാണുന്നതിൻ്റെ ടൈം ലിമിറ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ന്യൂസ് കാണണ്ട എന്നല്ല, രാവിലെയും വൈകുന്നേരവും നിങ്ങൾക്ക് ന്യൂസ് കാണാം. അല്ല, ഇടവേളകളിലെല്ലാം ഈ ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സി, നമ്മുടെ ന്യൂസ് ചാനലുകളൊക്കെ എന്താണ്, രാവിലെ കാണിക്കുന്ന ന്യൂസ് തന്നെ ഏകദേശം ഉച്ചയ്ക്കും കാണിക്കുന്നത്. പിന്നെ ഫ്ലാഷ് ന്യൂസ് ഇടയ്ക്കിടയ്ക്ക് വരും എന്നുള്ള ചേഞ്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ന്യൂസ് കാണുന്ന സമയം കുറയ്ക്കുക. ആ ന്യൂസ് കണ്ട്, ആ ബ്ലൂ ലൈറ്റും കണ്ട് ടിവിയുടെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഹാപ്പി ആയിട്ട് വെക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാം, കുറേ കാലങ്ങളായി നമ്മൾ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് നമ്മൾ കുറച്ച് ദിവസം വീട്ടിൽ ഇരിക്കുക. അപ്പൊ നിങ്ങൾക്കൊരു വെക്കേഷന്, വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യാവുന്ന ഒരു വെക്കേഷൻ ടൈം ആയിട്ട് ഇതിനെ കണ്ടുകഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് റിലാക്സ്ഡ് ആകാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ടൈം കൂട്ടാൻ പറ്റും. അപ്പം നിങ്ങൾ ടിവി ടൈം കുറയ്ക്കുക, അതാണ് അടുത്ത കാര്യം ചെയ്യേണ്ടത്. അതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ കുറെ കാലമായി നമുക്ക് കുറെ ഹോബീസ് ഉണ്ടായിരുന്നേക്കും ചെറുപ്പത്തിലൊക്കെ. അപ്പൊ ആ ഹോബീസ് ഒക്കെ നമ്മൾ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. ചിലപ്പോൾ നമുക്ക് അതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സമയമില്ലാതായിപ്പോയി കാണും. നമ്മൾ ജോലി തിരക്കിലിടയ്ക്ക് നമുക്ക് ചിന്തിക്കാം, ഓക്കെ ആ ഹോബി നല്ലതായത്, ഈ ഹോബി നല്ലതായത് ചെയ്യാൻ സമയം കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്, അതൊക്കെ ചെയ്ത് തീർക്കാൻ ഒരു സമയമാണ്. ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ബുക്ക് വായിക്കുക. നിങ്ങൾക്ക് ബുക്ക് വായിക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ല സമയമാണ്. നിങ്ങൾ ബിസിനസ്സിലുള്ളവരാണെങ്കിൽ ബിസിനസ് സംബന്ധമായ ബുക്ക്, പിള്ളേർക്കാണെങ്കിൽ സ്റ്റോറി ബുക്ക്സ് അല്ലെങ്കിൽ സയൻസ് ബുക്ക്സ്, ഇതൊക്കെ വായിക്കാനുള്ള ഒരുപാട് സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് എഫക്റ്റീവായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ പെയിന്റിങ്, ഡ്രോയിങ് ഒക്കെ ഇഷ്ടമുള്ളവരത് ചെയ്യാം, ഗ്ലാസ് പെയിന്റിങ് ഒക്കെ ചെയ്യാം. പിന്നെ ഡാൻസ് ഇഷ്ടമുള്ളവർക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം, മ്യൂസിക് ഇഷ്ടമുള്ളവർക്ക് മ്യൂസിക് പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട്, ഇനിയും ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ DIY പ്രോജക്ട്സ് ഒക്കെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് കുറേയധികം ക്രാഫ്റ്റ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. ക്രാഫ്റ്റിന് എക്സ്ട്രാ മെറ്റീരിയൽ നിങ്ങൾ വെളിയിൽ പോയി മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ടുള്ള ക്രാഫ്റ്റുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് കുട്ടികൾക്കും ചെയ്യാൻ പറ്റും, കാരണം ഇപ്പോൾ അവധിക്കാലമാണ്, കുട്ടികളെ എല്ലാം വീട്ടിലിരുത്തണം. അപ്പം ഈ സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനത്തെ ക്രാഫ്റ്റുകൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നത് കുട്ടികൾക്കും ഒരു ടൈം പാസ്സാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഈ കുട്ടികൾ ഒരുപാട് കിടന്ന് ബഹളം ഉണ്ടാക്കാതിരിക്കാൻ നിങ്ങളെയും ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ എന്നും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്തപ്പെട്ട്, അതായത് നമുക്ക് ഒരു പുതിയ റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യാം. പുതിയ കുക്കിംഗ് റെസിപ്പീസ്, ബേക്കിംഗ് റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്ത് അത് ഒരു ഫാമിലി എന്റർടൈൻമെന്റ് പോലെ ആക്കി മാറ്റാം. നിങ്ങൾക്ക് നിങ്ങളെ ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ കൂടെ ചേർത്തുകൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്യുകയും എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കുകയും ഒക്കെ ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് വഴി വീട്ടിലെ അമ്മമാർക്ക് അല്ലെ സ്ത്രീകൾക്ക് കുറച്ചുകൂടെ സമയം അവർക്ക് കിട്ടും, അവരും ഹാപ്പി ആകും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു മൂവിയൊക്കെ കാണാം ടിവിയിൽ, അങ്ങനെ ഒരു സമയവും കിട്ടും. അപ്പം നിങ്ങൾക്ക് അങ്ങനെയും നിങ്ങളുടെ സമയം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. കാര്യം നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്നത്, നമ്മളെ തന്നെ എപ്പോഴും ആക്റ്റീവായിട്ട് വെക്കുക. ചടഞ്ഞുകൂടി ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ പകുതി നമുക്ക് രോഗിയായിട്ട് നമുക്ക് തന്നെ തോന്നും. ഇവിടെയാണെങ്കിൽ ഇപ്പം നമുക്ക് സീസണൽ അലർജിയുടെ സമയമാണ്. അപ്പം എല്ലാവർക്കും തന്നെ ഈ ജലദോഷവും തുമ്മലോ ഓടി, ചെറിയ ജലദോഷവും തുമ്മലോ ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ കൊറോണയാണെന്ന് കരുതി ചടഞ്ഞുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ അത് ശരിയാകുകയില്ല. സോ ഓടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മൂവ് ചെയ്യുക. അപ്പം സ്റ്റേ ആക്റ്റീവ്, സ്റ്റേ ഹൈഡ്രേറ്റഡ്. ഇനി അടുത്തതായി ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് നമ്മുടെ തിരക്കുകളിൽ നമ്മൾ മറന്നുപോയ പല റിലേഷൻസും ഉണ്ട്. നമ്മുടെ പഴയ ഫ്രണ്ട്സ്, നമ്മുടെ കൊളീഗ്സ്,
പിന്നെ നമ്മുടെ റിലേറ്റീവ്സ് ഇവരെയൊക്കെ നമ്മൾ ചിലപ്പം മറന്നുപോയതല്ല സത്യത്തിൽ. നമ്മൾ തിരക്കിൻ്റെ ഇടയിൽ അവരെ ഒന്നും വിളിക്കാനോ അവരോട് സംസാരിക്കാനോ ഒന്നും നമുക്ക് ചിലപ്പോൾ സമയം കിട്ടി കാണുന്നില്ല. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്നത് അതിനൊരു നല്ല സമയമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് സംസാരിക്കാം, വീഡിയോ ചാറ്റ് ചെയ്യാം, വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിലൂടെ ചാറ്റ് ചെയ്യാം. സോ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് എൻ്റർടൈൻ ചെയ്യാം, നിങ്ങളുടെ പഴയ മെമ്മറീസ് ഒക്കെ നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാം. അപ്പം അങ്ങനെ ഒരു എഫക്റ്റീവ് ടൈമായിട്ട് എല്ലാവരും തമ്മിൽ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ, എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്തെടുക്കാനും കൂടെ ഉള്ളൊരു സമയമാണിത്. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് ഒരു എണ്ണയോ ഒരു കുഴമ്പോ ഒക്കെ ഇട്ടൊന്ന് തിരുമ്മി നന്നായിട്ട് കുളിക്കുക, നല്ല ചെറു ചൂടുവെള്ളത്തിലൊക്കെ ഉള്ളൊരു കുളി. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ബബിൾ ബാത്ത്. നിങ്ങൾക്ക് ഇനിയിപ്പം ബബിൾ ബാത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ഇല്ലാത്ത അതിനുള്ള പ്രൊവിഷൻ ഇല്ലാത്തവരാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ നന്നായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതി. ഇപ്പം വീടുകളിലൊക്കെ ഷവർ ഇല്ലാത്തവരൊന്നും ഇല്ല അല്ലേ, അപ്പം ഷവറിൻ്റെ താഴേക്ക് നിന്ന് കുറച്ച് നേരം നിങ്ങൾക്ക് നിങ്ങളുടേതായ സമയം കുറച്ച് നേരം നന്നായിട്ട് കുളിക്കാനും കുറച്ച് ശരീരം തണക്കാനും ഒക്കെയുള്ള സമയം കൊടുക്കുക. അടുത്ത ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങൾക്ക് ഗാർഡൻ പ്ലാന്റ് ചെയ്യാം. നിങ്ങൾക്ക് വീടിലുള്ളവർക്കാണെങ്കിൽ വീടിൻ്റെ മുറ്റത്തും ഒക്കെ ഇറങ്ങാമല്ലോ, നിങ്ങൾക്ക് വീടിൻ്റെ മുറ്റും ചുറ്റുപാടുകളിലൊക്കെ ഇറങ്ങാം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുമുള്ള ആ ഏരിയ നിങ്ങൾക്കൊന്ന് നന്നായിട്ട് ഒരു പ്ലാന്റ് ഉള്ള ചെടികളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് നന്നായി ഒരു ഗാർഡൻ സെറ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പം ചെടിച്ചട്ടികളൊക്കെ നിങ്ങളുടെ മുറ്റത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കുറച്ചുകൂടെ ഭംഗിയാക്കി മാറ്റാൻ പറ്റും. അതിനൊക്കെ ഉള്ളൊരു സമയം. മാത്രമല്ല ഇപ്പം അപ്പാർട്ട്മെൻറ്റ് ജീവിക്കുന്നവരാണെങ്കിൽ അവർക്കൊരു ഇൻഡോർ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റും. ഒക്കെയുള്ള ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ഇൻഡോർ ഗാർഡൻസ് ഒക്കെ ഉണ്ടാക്കാം. പിന്നെ റീപ്ലാന്റ് ചെയ്യാം ചില പ്ലാന്റ്സ് ഒക്കെ. അതിനും പിന്നെ കുട്ടികളെയും കുറച്ച് കൂടുതലായിട്ട് ഈ നമ്മളിപ്പം നമ്മുടെ ഈ പുതിയ ജനറേഷൻ ഒരുപാട് പ്രകൃതിയിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. നമുക്ക് പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ മണ്ണും അല്ലെങ്കിൽ നമ്മുടെ ചിരട്ടയും മണ്ണും ഒക്കെ വെച്ച് നമ്മൾ കളിച്ചോണ്ട്, ഇപ്പം ആ പിള്ളേർക്ക് അങ്ങനത്തെ കളികളൊന്നും അറിയത്തുമില്ല, ഒട്ടും ചെയ്യുന്നുമില്ല പിള്ളേർ. അപ്പം ആ പഴയ രീതിയിലേക്ക് നമുക്ക് കുറച്ചുകൂടെ കുട്ടികളെ കൊണ്ടുവരാൻ പറ്റും. അവർക്ക് കാണിച്ചു കൊടുക്കാം മണ്ണിനെയും സ്നേഹിക്കാനും പ്രകൃതിയെ സ്നേഹിക്കാനും അവരെ പഠിപ്പിക്കാം. പിന്നെ ഇൻഡോർ ആക്ടിവിറ്റീസ്, നമ്മുടെ പണ്ടത്തെ കളികളൊക്കെ ഇല്ലേ, ആ കളികളൊക്കെ അവരെ കാണിച്ചു കൊടുക്കാം. നമുക്ക് മുറ്റത്ത് ചെയ്യാൻ പറ്റുന്ന കളികൾ, പിന്നെ വീടിൻ്റെ അകത്തിരുന്ന് നമുക്ക് കളിക്കാൻ പറ്റുന്ന കളികൾ, ഇതൊക്കെ പണ്ടത്തെ കളികളൊക്കെ അവരെ കാണിച്ച് അവരെ കുറച്ചുകൂടെ അത് പഴയ ആ കാലത്തിൻ്റെ ആ ഒരു ഭംഗിയും കൂടെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറ്റും. ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ അകത്തെ ഫർണിച്ചറുകളൊക്കെ നിങ്ങൾക്ക് നോർമലി ഇപ്പം കിടക്കുന്ന രീതിയിൽ നിന്നൊന്ന് മാറ്റിയിടണം. അപ്പം മാറ്റിയിട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു പുതിയ ലുക്ക് വരും നമ്മുടെ വീടിന്. അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ ഫർണിച്ചറൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം, എന്നിട്ട് നമുക്കൊരു പുതിയ ഒരു സ്റ്റൈൽ കൊടുക്കാം വീടിന്. പിന്നെ നിങ്ങളുടെ കേർട്ടനൊക്കെ മാറ്റാം. അപ്പം അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് എല്ലാം വീടൊന്ന് റീഅറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തായിട്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള അലമാരികളൊക്കെ ഒന്ന് വൃത്തിയാക്കാം. എല്ലാ ക്ലോസറ്റ്സും വാർഡ്രോബ്സും എല്ലാം ഒക്കെ ഒന്ന് ഡ്രസ്സ് പഴയ ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് മാറ്റി നല്ല ഡ്രസ്സൊക്കെ അടുക്കി വെച്ച്, പിന്നെ തേക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തേച്ച് വെക്കാം. പിന്നെ നിങ്ങൾക്ക് വേസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാം. അങ്ങനെ നമ്മുടെ ക്ലോസറ്റ്സൊക്കെ നമ്മ അലമാരികളും ഒക്കെ തന്നെ നമുക്ക് നല്ല വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ജോലി ചെയ്യുന്നവർ നിങ്ങളുടെ ഓഫീസിലെ ടേബിൾ, ഓഫീസ് ടേബിൾ വീട്ടിൽ തന്നെ ഇപ്പം മിക്കവരും ഇപ്പം തന്നെ വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ പേപ്പറുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ നിങ്ങൾക്ക് അനാവശ്യമായി കിടക്കുന്നത്, അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്യാനും ഒക്കെ ഒരു സമയം കിട്ടും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പരീക്ഷാക്കാലമായി. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു, പരീക്ഷാക്കാലമാകുമ്പോൾ നമുക്ക് ഈ നമ്മൾ ജനലിക്കൂടെയൊക്കെ വെളിയിലോട്ടൊക്കെ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് ഓ ഈ പ്രകൃതിക്കൊക്കെ ഇത്ര നല്ല ഭംഗിയായിരുന്നു, അപ്പം ഇതൊക്കെ മിസ് ചെയ്യോ, പരീക്ഷ കഴിഞ്ഞിട്ട് വേണം എനിക്ക് പ്രകൃതി നോക്കി. പക്ഷെ പരീക്ഷ കഴിഞ്ഞിട്ടൊട്ട് നമുക്ക് അതിനുള്ള മൂടും കിട്ടുകയല്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇപ്പം തന്നെ കുട്ടികളെയും കൊണ്ട് ജനലിൻ്റെ അത്ര വെളിയിലോട്ട് നോക്കിയിരുന്ന ആ പ്രകൃതിയെക്കുറിച്ചൊന്ന് അതിനെക്കുറിച്ചൊരു പടം വരയ്ക്കാൻ പറയാം. അങ്ങനെയൊക്കെ കുട്ടികളെ കുറച്ചുകൂടെ നേച്ചറിന്റെ ആ ഭംഗി മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. നിങ്ങൾക്കും കുറച്ചു നേരം ജനലിക്കൂടെയൊക്കെ വെളിയിലോട്ട് നോക്കിയിരിക്കാൻ പറ്റും കേട്ടോ. അടുത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വീട്ടില് പഴയ ആൽബങ്ങളും ഫോട്ടോസും ഒക്കെ ഇരിപ്പുണ്ടായിരിക്കും അല്ലെ, വീഡിയോസും കാണും നമ്മുടെ കല്യാണത്തിൻ്റെ, പിള്ളേരുടെ മാമുദീസ, പിന്നെ പിള്ളേരുടെ ബർത്ത്ഡേസ്, പിന്നെ നിങ്ങളുടെ ചെറുപ്പത്തിലെ ഫോട്ടോസ്,
പിന്നെ കുട്ടികളുടെ ഒക്കെ കുഞ്ഞിലത്തെ ഫോട്ടോസ് ഇതൊക്കെ ആൽബം ആക്കി നമ്മുടെ അലമാരിക്കകത്ത് ഇരിക്കുന്നതല്ല, നമ്മൾ ഇതൊക്കെ തിരിച്ചു നോക്കുന്നത് വളരെ അപൂർവമായിട്ട് നമ്മൾ ചെയ്യാറുള്ളൂ. അപ്പൊ ഈ സമയത്ത് നമുക്കിതൊക്കെ ഒന്ന് തിരിച്ചു നോക്കാനുള്ള ഒരു സമയം, അങ്ങനെയാണ് നമ്മുടെ മെമ്മറീസ് ഒക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യുകയും റീകളക്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത് നമുക്കും. പിന്നെ നമ്മുടെ കുറെ പേര് ഇതിൻ്റെ അകത്ത് നമ്മൾ പലരും മരിച്ചുപോയവരൊക്കെ കാണും, അവരെ കുറിച്ച് ഓർക്കാം, അവരുടെ നല്ല കാര്യങ്ങൾ ഓർക്കാം, അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. സ്ത്രീകളായിട്ടുള്ളവര്, വീട്ടിലിരിക്കുന്നവര്, അതായത് നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തവര്, കുട്ടികളെയൊക്കെ നോക്കി ഇരിക്കേണ്ടി വരുന്നവർ, പക്ഷെ അവർക്ക് ജോലി ചെയ്യാൻ ആഗ്രഹമുള്ളവരായിരിക്കും, വെളിയിലൊക്കെ പോയി ജോലി ചെയ്യാൻ, അങ്ങനെ ഒത്തിരി പേര് വീട്ടിൽ ഇരിക്കുന്നവരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്തവർക്കും ചെയ്യാം കേട്ടോ, ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടില് നിങ്ങൾക്ക് കുറെ നാളായി, അല്ലെങ്കിൽ ഈ ഈ ലോക്ക്ഡൌൺ സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ, അപ്പൊ നിങ്ങൾ വെളിയിൽ പോകാനിരുന്നതാണ്, അതിനുവേണ്ടി നിങ്ങൾ നല്ല ഡ്രസ്സും ഒക്കെ മേടിച്ചു വെച്ചിരുന്നു, പക്ഷെ ഇടാൻ പറ്റിയില്ല. അപ്പൊ എന്നാ ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഡ്രസ്സൊക്കെ നമുക്ക് ഇട്ട്, നമുക്ക് നല്ല അതിനൊക്കെ പെയർ ചെയ്യുന്ന നല്ല ജ്വല്ലറീസ് ഒക്കെ നമുക്ക് ഇട്ട് നമുക്ക് തന്നെ ഫോട്ടോഷൂട്ട് നടത്താം. നമ്മുടെ വീട്ടിലും നമ്മുടെ ചുറ്റുപാടിലും ഒക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ വീടിന്റെ ചുറ്റും, പിന്നെന്താ നമ്മുടെ ചെറിയ ഗാർഡൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ അകത്തുമൊക്കെ ആയിട്ട് നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ നടത്താം. പിന്നെ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്, നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റി നോക്കാം. ഇപ്പൊ ഇത് നല്ല സമയമാണ്, നിങ്ങൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഹെയർ സ്റ്റൈലിന് മാറ്റിയുള്ള ഹെയർ സ്റ്റൈൽസ് ഒക്കെ ചെയ്തു നോക്കാം, പലതരത്തിൽ ഹെയർ കളേഴ്സ് ചെയ്തു നോക്കാം, പിന്നെ DIY സ്കിൻ കെയർ ട്രീറ്റ്മെന്റ്സ് ചെയ്തു നോക്കാം. അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ലോക്ക്ഡൗൺ ടൈം. അപ്പം ആരും വിഷമിച്ച് ഓ ഞങ്ങൾ വെളിയിൽ പോകാൻ പറ്റുന്നില്ല, വെളിയിൽ പോയിട്ട് വീട്ടിലിരുന്നു ബോറടിക്കുന്നു, വെളിയിൽ പോകാൻ പറ്റുന്നില്ല എന്നൊന്നും ഒരുത്ത് ആരും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഇതെന്ന് പറയാൻ നമുക്ക് ശരിക്കും നമ്മുടെ ഒരു നമ്മൾ നഷ്ടപ്പെട്ടു പോയ പലതും തിരിച്ചു പിടിക്കാനുള്ളൊരു സമയമാണെന്ന് കരുതിക്കൊണ്ട് എല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. അപ്പം നമുക്ക് ഈ ലോക്ക്ഡൗൺ കാലം വളരെ ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ലോക്ക്ഡൗൺ കഴിയുമ്പോൾ നമുക്ക് ഈ വൈറസ് എല്ലാം പോയി നമുക്ക് വളരെയധികം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. അപ്പൊ എല്ലാവർക്കും ഒരുപാട് സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.